കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ നിലനിൽപ്പ് പോലും പരിങ്ങലിൽ ആയിരിക്കുകയാണ്. ഒക്ടോബർ 28-നകം ട്രൂഡോ രാജിവെക്കണമെന്ന് ലിബറൽ പാർട്ടിയിലെ വിമത എംപിമാർ അന്ത്യശാസനം നൽകി. ലിബറൽ എംപിമാർ പാർലമെന്റ് ഹില്ലിൽ യോഗം ചേർന്നതായി CBC ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ വാർത്തകളെ പുഞ്ചിരിച്ചുകൊണ്ട് നേരിട്ട ട്രൂഡോ പാർട്ടി ഒറ്റക്കെട്ടാണെന്ന് മാത്രം പ്രതികരിച്ചു. ലിബറൽ പാർട്ടി എംപിമാർ യോഗം ചേർന്നതും ട്രൂഡോ സമീപകാലങ്ങളിൽ എടുത്തുവരുന്ന സ്വന്തം നിലപാടുകളിൽ തങ്ങളുടെ വിയോജിപ്പ് ശക്തമായി അറിയിച്ചതും വലിയ രാഷ്ട്രീയ മാറ്റമായി വിലയിരുത്തപ്പെടുന്നു. ഹൗസ് ഓഫ് കോമൺസ് സെഷൻ നടക്കുന്ന സമയത്ത് നടക്കുന്ന പ്രതിഭാ യോഗങ്ങളുടെ മുന്നോടിയായിട്ടായിരുന്നു ഈ ഒത്തുചേരൽ. 153 ലിബറൽ പാർട്ടി എംപിമാരാണ് ഹൗസ് ഓഫ് കോമൺസിൽ ഉള്ളത്. സ്വന്തം പാർട്ടിയിൽ നിന്നും വലിയ സമ്മർദ്ദം നേരിടുകയാണ് ജസ്റ്റിൻ ട്രൂഡോ. ലിബറൽ പാർട്ടിയിലെ വിമത എംപിമാർ രാജ്യാവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നത് ട്രൂഡോയ്ക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ലിബറൽ നേതൃസ്ഥാനത്ത് നിന്നും ട്രൂഡോയെ നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ട് 24 എംപിമാർ ഒപ്പുവെച്ച നിവേദനം തയ്യാറായതായി റേഡിയോ കാനഡ റിപ്പോർട്ട് ചെയ്തത്. വരാനിരിക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിക്കാനില്ലെന്ന് യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ തീരുമാനിച്ചപ്പോൾ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് സംഭവിച്ച മാറ്റത്തിന് സമാനമായ അനുകൂല സാഹചര്യം ട്രൂഡോയുടെ രാജിക്ക് ശേഷം ലിബറൽ പാർട്ടിക്കും ഉണ്ടാവുമെന്നും എംപിമാർ ചർച്ചകളിൽ വിലയിരുത്തി. വിയോജിപ്പുകൾ നേരിട്ട് ട്രൂഡോയെ അറിയിക്കുകയും ശബ്ദമുയർത്തി പ്രതിഷേധിക്കുകയും ചെയ്ത ലിബറൽ പാർട്ടി എംപിമാരെ ഇമിഗ്രേഷൻ വകുപ്പ് മന്ത്രി മാക് മില്ലർ അഭിനന്ദിച്ചു. ഇതുവരെ ഉള്ളതുപോലെ തന്നെ മുന്നോട്ടു പോകുമെന്നായിരുന്നു ജസ്റ്റിൻ ട്രൂഡോയുടെ നിലപാട്. നാലാമതും ട്രൂഡോ അധികാരത്തിലെത്തിയാൽ അത് ചരിത്രമാകും. കഴിഞ്ഞ 100 വർഷത്തിനിടയിൽ ആരും തന്നെ തുടർച്ചയായി 4 തവണ കാനഡയിൽ പ്രധാനമന്ത്രി പദം അലങ്കരിച്ചിട്ടില്ല. അതേസമയം ട്രൂഡോയുടെ മന്ത്രിമാർ അദ്ദേഹത്തെ പരസ്യമായി പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഖലിസ്ഥാൻ തീവ്രവാദി ഹർദീപ് സിംഗ് നജാർവാദവുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്കെതിരെ രൂക്ഷ പ്രസ്താവനകൾ കനഡിയൻ പാർലമെന്റിൽ വെച്ച് നടത്തിയപ്പോൾ തന്നെ ട്രൂഡോ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നു. ഹർദീപ് സിംഗ് നജാർ വധിക്കപ്പെട്ടതിൽ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് പങ്കുണ്ടെന്ന പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പാർലമെന്റിൽ ആരോപിച്ചതിന് പിന്നാലെയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളായത്. ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധം വഷളായതിനെ തുടർന്ന് പാർട്ടിയിൽ വിയോജിപ്പുകൾ ഉണ്ടാവുകയും ട്രൂഡോയ്ക്കെതിരെ നിശിത വിമർശനങ്ങൾ ഉയരുകയും ചെയ്തിരുന്നു. ട്രൂഡോയുടെ ആരോപണത്തെ തുടർന്ന് ഇരു രാജ്യങ്ങളും നയതന്ത്ര ഉദ്യോഗസ്ഥരെ വരെ പുറത്താക്കിയിരുന്നു. ഒടുവിൽ കൃത്യമായി തെളിവില്ലായിരുന്നുവെന്നും ഇന്റലിജൻസ് വിവരത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇന്ത്യക്കെതിരെ ആരോപണം ഉന്നയിച്ചതെന്നുമാണ് ട്രൂഡോ നിലപാട് തിരുത്തിയത്.